നമസ്കാരം എല്ലാവർക്കും. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ ദിവസവും നമ്മൾ ഒരുപാട് ചോദ്യങ്ങളടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ എന്താണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പഠിക്കണം, പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ നിന്നും, ആ ഒരു വീഡിയോയിൽ നിന്നും, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ഒരു 5 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, ആ 5 ചോദ്യങ്ങൾ ഞാൻ പറയുക മാത്രമേ ഉള്ളൂ. 5 ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ കമൻ്റ് ചെയ്യണം. ഓക്കെ, കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ 5 ചോദ്യങ്ങൾ, ഇന്നത്തേക്കുള്ള 5 ചോദ്യങ്ങൾ ഇതൊക്കെയാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഇത് കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും, ഇത് കാണുന്നവരൊക്കെ ആണെങ്കിൽ, നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ, തീർച്ചയായിട്ടും ഈ 5 ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, റെഡി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. DRDO നിർമ്മിക്കുന്ന ശബ്ദത്തിൻ്റെ 2 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലിൻ്റെ പേര്. ഓക്കെ, DRDO നിർമ്മിക്കുന്ന ശബ്ദത്തിൻ്റെ 2 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്നതും അതുപോലെ തന്നെ 200 കിലോമീറ്ററോളം റേഞ്ച് ഉള്ളതുമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേര്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കിക്കോ. 2020 ഖേലോ ഇന്ത്യ അത്ലറ്റിക് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം ഏത്? 2020 ഖേലോ ഇന്ത്യ അത്ലറ്റിക് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം. ഓക്കെ, ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനമാണ്. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത് ഏത്? മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, രാജ്യത്തെ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത്, സൗരോർജ പഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, 3 ചോദ്യങ്ങളായി. 4-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 4th ക്വസ്റ്റ്യൻ. ഓക്കെ, 4th ക്വസ്റ്റ്യൻ, വിക്രം സാരാഭായ് ചിൽഡ്രൻ ഇന്നൊവേഷൻ സെൻറ്റർ ആരംഭിക്കുന്ന സംസ്ഥാനം ഏത്? വിക്രം സാരാഭായ് ചിൽഡ്രൻ ഇന്നൊവേഷൻ സെൻറ്റർ ആരംഭിക്കുന്ന സംസ്ഥാനം ഏത് എന്നാണ്, സംസ്ഥാനം ഏത്? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, 5-ാമത്തെ ചോദ്യം അല്ലേ. 4 ചോദ്യങ്ങൾ പറഞ്ഞു, 5-ാമത്തെ ചോദ്യം ഇതാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വേപ്പ് ഔദ്യോഗിക വൃക്ഷമാക്കിയ സംസ്ഥാനം. ഓക്കെ, വേപ്പ് ഔദ്യോഗിക വൃക്ഷമാക്കിയ ഇന്ത്യൻ സ്റ്റേറ്റ്, ഓക്കെ, ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ 5 ചോദ്യങ്ങളുടെയും ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്കോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് നോക്കുക, എന്നിട്ട് ആൻസർ ക്വസ്റ്റ്യനിലേക്ക് വരും. ഓക്കെ, ഇതിൻ്റെ 5-ൻ്റെയും കമൻറ്റ് നിങ്ങൾ ചെയ്യണം. ഇതിൻ്റെ 5-ൻ്റെയും കൂടി കമൻറ്റ് സെക്ഷനിലേക്ക് നിങ്ങൾ ചെയ്യണം. ഓക്കെ, റെഡിയാണല്ലോ. ഇനി അതിനനുസരിച്ച് നിങ്ങളെ ഇതിനോടുള്ള ആ ഒരു എന്താണ് പ്രതികരണം അനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ സീരീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെൻട്രൽ വിസ്ത പ്രൊജക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെൻട്രൽ വിസ്ത പ്രൊജക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആൻസർ എന്താണ്? പാർലമെൻറ്റ് മന്ദിരമാണ്. ഓക്കെ, സെൻട്രൽ വിസ്ത പ്രൊജക്റ്റ്. ഓക്കെ, സെൻട്രൽ വിസ്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പാർലമെൻറ്റ് മന്ദിരവുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്. ഓക്കെ, പാർലമെൻറ്റ് മന്ദിരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്നത്തെ 2-ാമത്തെ ചോദ്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏത്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം. ഓക്കെ, ആരാണ്? ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മൾ ഇതിന് മുന്നിലുള്ള വുമൻസ് 2020 കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആരാണ്? എ ഷാജഹാനാണ്. ഓക്കെ, പലപ്പോഴും തെറ്റിപ്പോരുണ്ട്. ഒന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ്. ക്ലിയർ അല്ലേ? സഞ്ജയ് കുമാർ അല്ലേ. പിന്നെ ഇപ്പോൾ ഉള്ള ഇപ്പോൾ വന്ന ക്വസ്റ്റ്യൻ എന്താണ്? കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 4-ാമത്തെ ചോദ്യം, ലോക മലേറിയ ദിനം. ഓക്കെ, ലോക മലേറിയ ദിനം എപ്പോൾ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ലോക മലേറിയ ദിനം എപ്പോഴാണ്? April 25 കേട്ടോ, April 25. ക്ലിയർ. എല്ലാ വർഷവും April 25 ലോക മലേറിയ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നൊരു കാര്യം ഓർത്തിരിക്കുക. 5-ാമത്തെ ചോദ്യം, ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആര്? ലോക്സഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ, ഓക്കെ, ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. ഉത്പൽ കുമാർ സിംഗ്. ഓക്കെ, ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ് ലോക്സഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് 6th ക്വസ്റ്റ്യൻ, 2021 ഹരിവരാസന പുരസ്കാരം ജേതാവ് ആര്? 2021 ഹരിവരാസന പുരസ്കാരം ജേതാവ്, പുരസ്കാര ജേതാവ് ആര് എന്നാണ്. ആരാണ്? MR വീരമണി രാജുവാണ്. MR വീരമണി രാജു ഇദ്ദേഹമാണ് 2021 ഹരിവരാസനം പുരസ്കാര ജേതാവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 7-ാമത്തെ ചോദ്യം, ജമ്മു കാശ്മീരിലെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണർ ആര്? ജമ്മു കാശ്മീരിലെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണർ അല്ലെ, ആരാണ്? മനോജ് സിൻഹയാണ്. മനോജ് സിൻഹയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ജമ്മു കാശ്മീരിലെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് മനോജ് സിൻഹ. 8-ാമത്തെ ക്വസ്റ്റ്യൻ, 2021 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്, 2021 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതിനാണ്? തിബിലിസിയാണ് കേട്ടോ. തിബിലിസി. ഓക്കെ, തിബിലിസിയാണ്.
2021-ലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിബിലിസി. അടുത്തത് 9-ാമത്തെ ചോദ്യം, ടോക്കിയോ ഒളിമ്പിക്സിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഏത്? ടോക്കിയോ ഒളിമ്പിക്സിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം, ഇപ്പോൾ കഴിഞ്ഞാണല്ലോ, സംശയം വരും, ചിലപ്പോൾ അമേരിക്ക എന്നൊക്കെ നമ്മൾ തെറ്റിപ്പോവും. എന്താണ്? ചൈനയാണ്, ചൈനയാണ്. എന്താണ്? ടോക്കിയോ ഒളിമ്പിക്സിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ചൈനയാണ്. അടുത്തത്, അന്താരാഷ്ട്ര ഫുട്ബോളിൽ 50 ഗോൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം? അന്താരാഷ്ട്ര ഫുട്ബോളിൽ 50 ഗോൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം, ഫുട്ബോളാണ് ക്രിക്കറ്റ് അല്ല, ആരാണ്? സുനിൽ ഛേത്രിയാണ്, സുനിൽ ഛേത്രിയാണ്. ഓക്കെ, അന്താരാഷ്ട്ര ഫുട്ബോളിൽ 50 ഗോൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 11-ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലാദ്യമായി മനുഷ്യാവകാശ സെൽ രൂപീകരിച്ച പ്രതിരോധ സേനാ വിഭാഗം ഏത്? ഇന്ത്യയിലാദ്യമായി മനുഷ്യാവകാശ സെല്ല് രൂപീകരിച്ച പ്രതിരോധ സേനാ വിഭാഗം, ഒരു തരത്തിലും നമ്മൾ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയില്ല ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ. ആരാണ്? ഇന്ത്യൻ ആർമിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലാദ്യമായിട്ട് മനുഷ്യാവകാശ സെല്ല് രൂപീകരിച്ച പ്രതിരോധ സേനാ വിഭാഗം ഇന്ത്യൻ ആർമിയാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം? ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഓക്കെ, ഗുജറാത്താണ് എന്നുള്ള കാര്യം ഓർക്കണം, ഗുജറാത്ത്. ക്ലിയർ ആണോ? അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനമാണ്. ഓക്കെ, ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഇതിലെ അവസാന ചോദ്യം കൂടെ കഴിഞ്ഞ ശേഷം ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ നിന്നും രണ്ടോ മൂന്നോ ചോദ്യം കൂടെ ഞാൻ റിവിഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ പറയാൻ കിട്ടിയിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാണുന്ന സമയമൊക്കെ എഫക്റ്റീവായതെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അടുത്തത്, ലിറ്റിൽ പ്രൊഫസർ സംരംഭം ആരംഭിച്ച സർവകലാശാല? ലിറ്റിൽ പ്രൊഫസർ, ഓക്കെ, ലിറ്റിൽ പ്രൊഫസർ സംരംഭം ആരംഭിച്ച സർവകലാശാല യൂണിവേഴ്സിറ്റിയാണ് ഏത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് സർവകലാശാല. എന്താണ്? ലിറ്റിൽ പ്രൊഫസർ സംരംഭം ആരംഭിച്ച സർവകലാശാല. ഓക്കെ, 14-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു, കാണാതായ കുട്ടികളെ കണ്ടെത്താനുള്ള കേരള സർക്കാർ പദ്ധതി, കാണാതായ കുട്ടികളെ കണ്ടെത്താനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. ഓക്കെ, ഓപ്പറേഷൻ വാത്സല്യാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. കാണാതായ കുട്ടികളെ കണ്ടെത്താൻ ഉള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. അടുത്തത്, കേരള സാംസ്കാരിക മ്യൂസിയം സ്ഥാപിതമാകുന്നത്, കേരള സാംസ്കാരിക മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെ? എവിടെയാണ്? പാലക്കാടിലാണ് എന്നുള്ള കാര്യം ഓർക്കണം. കേരള സാംസ്കാരിക മ്യൂസിയം സ്ഥാപിതമാകുന്നത് പാലക്കാടാണ്. ഓക്കെ, പാലക്കാട്. റെഡിയാണോ? 16-ാമത്തെ ചോദ്യം, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം അല്ലേ? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം, അതിന് എതിരാണ്, അതിനെതിരെയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. ഓക്കെ, പോണ്ടിച്ചേരി, പുതുച്ചേരി. ക്ലിയർ ആണോ? അടുത്തത്, 17-ാമത്തെ ചോദ്യം, 2020-ലെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കരട് തയ്യാറാക്കിയത്? ഓക്കെ, 2020-ലെ പുതിയ വിദ്യാഭ്യാസ നയം ഉണ്ടല്ലോ, അതിൻ്റെ കരട് തയ്യാറാക്കിയത് ആരാണ്? കസ്തൂരി രംഗനാണ്, ഡോക്ടർ കസ്തൂരി രംഗൻ ആണ് ഇതിൻ്റെ കരട് രേഖ തയ്യാറാക്കിയത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, 2020-ലെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കരട് തയ്യാറാക്കിയത് കസ്തൂരി രംഗനാണ്. അടുത്തത്, 18-ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന റാങ്കിങ്ങിൽ 1-ാമത് എത്തിയ സംസ്ഥാനം ഏത്? നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന റാങ്കിങ്ങിൽ 1-ാമതെത്തിയത് കേരളമാണ്. ഓക്കെ, കേരളമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, കേരളമാണ്. റെഡി? 1-ാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. ഓക്കെ, അടുത്തത്, 2020-ലെ ONV സാഹിത്യ പുരസ്കാര ജേതാവ്, 2020-ലെ ONV സാഹിത്യ പുരസ്കാര ജേതാവ്, അവാർഡ് നോക്കണം, ഇത് 2020-ലെ ONV ആണ് എന്നുള്ള കാര്യം ഓർക്കണം. എം ലീലാവതിയാണ് 2020-ലെ ONV സാഹിത്യ പുരസ്കാര ജേതാവ്. 20-ാമത്തെ ചോദ്യം, 2021-ലെ 33-ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി, 2021-ലെ 33-ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയാണ് ഏത്? മുണ്ടൂറാണ്. ഓക്കെ, മുണ്ടൂർ മാടൻ എന്നൊക്കെ നിങ്ങളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ മുണ്ടൂർ മാടനല്ല, ഇത് മുണ്ടൂറാണ്. ഓക്കെ, മുണ്ടൂർ മാടൻ അല്ലേ, സോറി, 2021-ലെ 33-ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദിയാണ് മുണ്ടൂർ അല്ലേ? മുണ്ടൂറാണ് സ്ഥലം എന്നുള്ള ഓർത്തിരിക്കണം. ഇത് എവിടെയാണെന്ന് സംശയം വരും, എവിടെയാണ് തൃശ്ശൂരാണ് അല്ലേ, തൃശ്ശൂരാണ്. ക്ലിയർ? എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂരാണ്, തൃശ്ശൂർ ജില്ലയിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക, മുണ്ടൂർ. അടുത്തത്, ഇവിടെ കഴിഞ്ഞിട്ടുള്ള ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനിയുണ്ട് ചോദ്യങ്ങൾ. 21-ാമത്തത്, അടുത്തിടെ സുപ്രീം കോടതി ഭാഗികമായി റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? അടുത്തിടെ സുപ്രീം കോടതി ഭാഗികമായി റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 97-ാം ഭേദഗതി. ഓക്കെ, 97-ാമത്തെ ഭേദഗതി. ഓക്കെ, അടുത്തിടെ സുപ്രീം കോടതി റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 97th. ഓക്കെ, അടുത്തത്, സ്റ്റാൻഫോർഡ് സർവകലാശാല തയ്യാറാക്കിയ മികച്ച ശാസ്ത്രജ്ഞരുടെ ലോക റാങ്കിംഗ് പട്ടികയിൽ കേരള സർവകലാശാലയിൽ നിന്നും ഇടം നേടിയ അധ്യാപകനാര്?
സ്റ്റാൻഫോർഡ് സർവകലാശാല തയ്യാറാക്കിയ മികച്ച ശാസ്ത്രജ്ഞരുടെ ലോക റാങ്കിംഗ് പട്ടികയിൽ കേരള സർവകലാശാലയിൽ നിന്നും ഇടം നേടിയ അധ്യാപകനാണ് ഡോക്ടർ ടി എസ് അനിരുദ്ധൻ. ഓക്കെ, ഡോക്ടർ ടി എസ് അനിരുദ്ധനാണ് ചോദ്യമാണ് പഠിക്കേണ്ടത്. ഡോക്ടർ ടി എസ് അനിരുദ്ധനാണ്. ഓക്കെ, അടുത്തത് 23. രാജ്യത്തെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം നിലവിൽ വന്നത് ഓപ്ഷനിൽ കണ്ണൂരുണ്ടാവും, കടലുണ്ടിയുണ്ടാവും. ഓക്കെ, തെറ്റിക്കും. എവിടെയാണ്? കൊയിലാണ്ടിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. രാജ്യത്തെ ആദ്യ കണ്ടൽ മ്യൂസിയം നിലവിൽ വന്നത് കൊയിലാണ്ടിയാണ്. ഓക്കെ, കൊയിലാണ്ടിയാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, 24-ാമത്തെ ചോദ്യം. നിലവിൽ സെബിയുടെ ചെയർമാൻ ആരാണ്? അജയ് ത്യാഗി. ഓക്കെ, സെബിയുടെ ചെയർമാൻ അജയ് ത്യാഗി. 25-ാമത് ചോദ്യം. 93-ാമത് ഓസ്കാർ അവാർഡ് 2021 ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഏതാണ് സിനിമയാണ്? 93-ാമത് ഓസ്കാർ അവാർഡ്, അതായത് 2021 അവാർഡ് ഓസ്കാർ, അതിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് പോയ സിനിമ ജെല്ലിക്കെട്ടാണ്. ഓക്കെ, ജെല്ലിക്കെട്ടാണ്, ലിജോ ജോസ് പെല്ലശ്ശേരിയുടെ ജെല്ലിക്കെട്ടാണ് ഒഫീഷ്യൽ എൻട്രി ആയിട്ട്, ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് പോയ സിനിമ. ഓക്കെ, അടുത്തത് ഇനി ഒരു 5 കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അല്ലേ? നിങ്ങൾക്കറിയാം ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ തരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലേ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് രേഷ്മ മറിയം ജോസാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എന്തു പറയും, നമ്മളെ മേയറുടെ പേരിലേക്ക് തന്നെ പോകും, ആര്യ രാജേന്ദ്രനിലേക്ക് തന്നെ ചിലപ്പോൾ പോയേക്കാം. ശ്രദ്ധിക്കണം, ഇത് എന്താണ് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയാണ് ചോദിച്ചത്, രേഷ്മ മറിയം ജോസാണ്. ഓക്കെ, രേഷ്മ മറിയം ജോസ്. ക്ലിയർ ആണോ? 19 അല്ലേ. അടുത്തത് 27. ഇന്ത്യയിലെ ആദ്യ സീറോ കോവിഡ് നയൻറ്റീൻ സംസ്ഥാനം ആയിരുന്നത് എന്നാണ്. ഗോവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സീറോ കോവിഡ് നയൻറ്റീൻ സംസ്ഥാനം ആയിരുന്നത് ഗോവയാണ്. അടുത്തത് 28-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് വാഹന നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ഓക്കെ, അതും കേരളമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് വാഹന നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. 29-ാമത്തെ ക്വസ്റ്റ്യൻ. സ്വകാര്യമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് എക്സീഡ് സാറ്റ്. ഓക്കെ, എക്സീഡ് സാറ്റാണ് സ്വകാര്യമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം. ഇതെനിക്ക് തോന്നുന്നു ഏതാണ്ട് 2018 ഡിസംബർ ഒക്കെ ജനുവരി 19 ജനുവരി ആ ഒരു സമയത്ത് വന്ന ന്യൂസാണ്. സ്വകാര്യമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് എക്സീഡ് സാറ്റ്. ഇത് സ്പേസ് എക്സ് കമ്പനിയാണ്, US ഒറിജിനായുള്ള സ്പേസ് എക്സ് കമ്പനിയാണ് ഇത് വിക്ഷേപിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. 30-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓപ്ഷൻ എ ഉണ്ടാവും, ആരാണ്? വിമൽ ജുൽക്ക. ഓക്കെ, ഓപ്ഷൻ എ ഉണ്ടാവുന്നത് വിമൽ ജുൽക്ക ആയിരിക്കും, ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. അറിയുന്ന ചോദ്യമായിരിക്കും, എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, യശ്വർദ്ധൻ കുമാർ സിൻഹ. ഓക്കെ, ഇവിടെ തീരുന്നില്ല, നമുക്കൊരു 1-2 ചോദ്യം കൂടെ നോക്കാം. അടുത്തത് 31. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി സ്കാറ്റർ ചെയ്തിട്ട് അതിന് മുന്നേ ഒരു 2 ചോദ്യം കൂടെ ഒന്ന് പഠിച്ചു ഒന്നും കൂടെ നിങ്ങൾ നോക്കണേ. ഓക്കെ, ഇത് അത്രയും പറയുന്നത് വെച്ചാൽ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. റെഡി? അതായത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ 50 നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം സുനിൽ ഛേത്രിയാണ് എന്നുള്ള കാര്യം ഓർത്തിക്കുക, റാൻഡമായിട്ടൊരു ചോദ്യം കൂടെ. ഓക്കെ, കാണാതായ കുട്ടികളെ കണ്ടെത്താനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യം എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത നമ്മൾ പോകുന്നു 3-ാമത്തെ ക്വസ്റ്റ്യൻ. 31. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി 2022 വരാൻ പോകുന്നതാണ്. കോമൺവെൽത്ത് ഗെയിംസ് വേദി ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഇംഗ്ലണ്ടാണ് എന്നുള്ള കാര്യം ഓർത്തിരുന്നു. അടുത്ത 32. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ആര് എന്നാണ് അല്ലേ, ആരാണ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. ഇത് രാജ്യസഭയാണ്. കുറച്ച് മുന്നേ നമ്മൾ ലോക്സഭയെ ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം പറഞ്ഞു. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നുള്ളത് ഓർത്തിരിക്കണം. 33. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാമത്സ്യത്തെ കണ്ടെത്തിയ സംസ്ഥാനം മേഘാലയ. ആരാണ് മേഘാലയ? ഓക്കെ, മേഘാലയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാമത്സ്യത്തെ കണ്ടെത്തിയത്. 34-ാമത്തെ ചോദ്യം. തണ്ണീർത്തട സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രം നിലവിൽ വന്ന നഗരം ഏത്? ആരാണ്? എവിടെയാണ്? ചെന്നൈയാണ്. ഓക്കെ, ചെന്നൈയിലാണ്. ക്ലിയർ അല്ലേ? ചെന്നൈയിലാണ്. ഓക്കെ, ചെന്നൈ. അടുത്ത ചോദ്യം, 35-ാമത്തെ ചോദ്യം. കവി അയ്യപ്പ പണിക്കരുടെ പേരിൽ വിദേശ ഭാഷാ പഠന സെൻ്റർ നിലവിൽ വന്നത് എവിടെ? കാര്യവട്ടത്താണ്. ഓക്കെ, കാര്യവട്ടത്താണ് വന്നത് എന്നുള്ള ഓർത്തിരിക്കണം. ക്വസ്റ്റ്യൻ, എല്ലാ ചോദ്യത്തിനും ക്വസ്റ്റ്യൻ ആണ് പഠിക്കേണ്ടത്.
ഓക്കെ, ഉറപ്പായിട്ടും ഈ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രത്യേകത നമ്മൾ റയറായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ തവണ വായിച്ചാലൊന്നും ഇത് നമ്മൾ മനസ്സിൽ നിൽക്കണമെന്നില്ല. ചിലപ്പോൾ അതിലധികം തവണ വായിക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരുന്ന വരുന്ന സമയം കളയാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, അറിയാത്ത കാര്യങ്ങൾ അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക മാത്രമേ വേണ്ടൂ. അടുത്ത 16-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാ മെട്രോ നിലവിൽ വരുന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ 36-ാമത്തെ ചോദ്യം അല്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാ മെട്രോ നിലവിൽ വരുന്നത് ഡൽഹിയിലാണ്, ഡൽഹിയിലാണ് എന്നുള്ള ഉറപ്പ് തരണം. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാ മെട്രോ വരുന്നത് ഡൽഹിയിലാണ്. ഓക്കെ, അടുത്തത് 37-ാമത്തെ ചോദ്യം, ഹംഗപ്പൻ ദാദാ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം ഏത്? ഹംഗപ്പൻ, ഓക്കെ, ഹംഗപ്പൻ ദാദാ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഓക്കെ, അരുണാചൽ പ്രദേശിലാണ് ഈ പാലം, ഓക്കെ, ഈ ഒരു ബ്രിഡ്ജ് നിലവിൽ വരുന്നത്. എന്താണ് ഹംഗപ്പൻ ദാദാ എന്നാണ് ബ്രിഡ്ജ്? ഓക്കെ, അത് സുബൻസിരി നദിക്ക് കുറുകയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. സുബൻസിരി നദിക്ക് കുറുകയാണ് ഈ ഒരു പാലം വരുന്നത്. ഓക്കെ, 38, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ നമ്മൾ പറഞ്ഞു വരാണ് രേഷ്മ മറിയം ജോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ചോദ്യം അതല്ല, ഏത് പഞ്ചായത്തിലെ പ്രസിഡന്റാണ് എന്നാണ് ചോദ്യം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് നിലവിൽ ഉള്ളത് ആരാണ്? രേഷ്മ മറിയം ജോസ് ആണ്. എന്നാൽ ഏത് പഞ്ചായത്തിലാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഏത് പഞ്ചായത്തിലാണ്? അരുവാപ്പുലം പഞ്ചായത്താണ്. അരുവാപ്പുലമാണ് ഓപ്ഷനിൽ, ഉറപ്പായിട്ടും അരുവിപ്പുറം ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ അരുവാപ്പുലം പഞ്ചായത്താണ് ഇത് വരുന്നത്. പത്തനംതിട്ടയാണ്. ഓക്കെ, പത്തനംതിട്ടയിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം 39, കേരള സാഹിത്യ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെ? കേരള സാഹിത്യ മ്യൂസിയം, സാഹിത്യ മ്യൂസിയമാണ്. നേരത്തെ ഒരു സാംസ്കാരികത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇത് സാഹിത്യ മ്യൂസിയമാണ്. അത് എവിടെയാണ് വരുന്നത്? കോട്ടയത്താണ്. ഓക്കെ, അക്ഷരനഗരിയിലേക്കാണ് വരുന്നത്. കേരള സാഹിത്യ മ്യൂസിയം സ്ഥാപിതമാകുന്നത് കോട്ടയത്താണ്. ഓക്കെ, ഇനി ഒരുപാട് ചോദ്യങ്ങളില്ല, അവസാനത്തെ ചോദ്യമാണ്. അടുത്തിടെ ഗതാഗത യോഗ്യമായ കേരളത്തിലെ ആദ്യ തുരങ്കപാത ഏത്? അടുത്തിടെ ഗതാഗത യോഗ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാതയാണ് കുതിരാൻ തുരങ്കം. ഏതാണ് കുതിരാൻ തുരങ്കം? ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കണേ. അടുത്തിടെ ഗതാഗത യോഗ്യമായ കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാതയാണ് ഏത്? കുതിരാൻ തുരങ്കം. കുതിരാൻ തുരങ്കം. അപ്പോൾ ഇത്രയാണ് നമ്മൾ 40 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, 40 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ പോകരുത്, ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ 40 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞ റിവിഷൻ എന്ന രീതിയിൽ ഞാൻ ഒരു 3 ചോദ്യം കൂടെ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-ാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് ലോക്സഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആര്? ലോക്സഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി, ക്ലിയർ ആണല്ലോ. ലോക്സഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആര് എന്നാണ്. 2-ാമത്തെ ചോദ്യം പിടിച്ചോ, ഇതാ പിടിച്ചോ. 2-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കേരള സാംസ്കാരിക മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെ? കേരള സാംസ്കാരിക മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെ? ഓക്കെ, 2-ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. അടുത്ത 3-ാമത്തെ ചോദ്യം പിടിച്ചോ, ഇതാ പിടിച്ചോ. 3-ാമത്തെ ചോദ്യം, കമൻറ്റ് ചെയ്യേണ്ട 3-ാമത്തെ ചോദ്യം ഇതാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഏത്? 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഏത് എന്നാണ് ചോദ്യം. വേദി ഏത്? അപ്പോൾ 3 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ 3 കൂടെ, നേരത്തെ നമ്മളൊരു 5 ചോദ്യം പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഒരു 3 ചോദ്യം കിട്ടി. ഇത് 3 വേറെ തന്നെ പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ സമയം കുറേ എടുക്കുന്നുണ്ടെങ്കിൽ വേണ്ട. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും രീതിയിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം. ആ കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഇങ്ങോട്ട് തരുന്ന റിയാക്ഷനൊക്കെ അനുസരിച്ച്, റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഇനിയുള്ള വീഡിയോ നമ്മൾ ചെയ്യുക. അതിൻ്റെ ഡെയിലി നോക്കിയിട്ട് മാത്രം, ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കും. ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു.